കൽക്കരി കിട്ടാതായതോടെ രാജ്യം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് രാജ്യത്തെ കൽക്കരി വൈദ്യുതി നിലയങ്ങളിൽ പകുതിയിലധികവും ഉൽപാദനം വെട്ടിക്കുറച്ചു കൽക്കരി ക്ഷാമത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയെ തുടർന്ന് മഹാരാഷ്ട്രയിലെ 13 താപവൈദ്യുത പ്ലാന്റ് യൂണിറ്റുകളും പഞ്ചാബിൽ 3 താപവൈദ്യുത നിലയങ്ങളും പൂട്ടി വിസ്താംശങ്ങളുമായി വിഷ്ണു തലവൂര് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും വിഷ്ണു ഗുഡ് മോർണിംഗ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാണെന്ന് പറയുമ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു നിലപാട് കൈക്കൊണ്ടിട്ടുണ്ടോ जीरा कलकरी क्षाम रूक्ष कई दिवस केंद्र सरकार भागत चल योग चेर नीवते साचर्य केंद्र सरकार अच्छा मूं दिवस अलग ना दिवस प्रतिसंधि पूर्ण पिहान केन्द्र सरकार अच्छा पक्षे केंद्र सरकार इतर क्यों पर യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കൽക്കരി ക്ഷാമം അതിരൂക്ഷമായിരിക്കുകയാണ് ഈ ക്ഷാമത്തെ തുടർന്ന് ഇപ്പോൾ ഈ താപവൈദ്യുത നിലയങ്ങൾ അടച്ചുപൂട്ടേണ്ട സാഹചര്യത്തിലേക്കാണ് സ്ഥിതിഗതികൾ എത്തി നിൽക്കുന്നത് മഹാരാഷ്ട്രയിൽ ഏകദേശം 13 താപനിലയങ്ങളും പഞ്ചാബിൽ 3 താപനിലയങ്ങളും ഇതിനോടകം തന്നെ പൂട്ടേണ്ട അവസ്ഥയായിട്ടുണ്ട് ഇതിനു പുറമേ ഈ താപവൈദ്യുത നിലയങ്ങളിലെ വൈദ്യുതി ഉൽപാദനം ഏകദേശം പകുതിയോളമായി വെട്ടിക്കുറച്ച ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഈ കൽക്കരി ക്ഷാമം വന്നതോടുകൂടി മിക്ക സംസ്ഥാനങ്ങളിലേക്കുമുള്ള വൈദ്യുതി വിതരണത്തെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട് അതിൽ കേരളം തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അതോടൊപ്പം തന്നെ ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളെയൊക്കെ തന്നെ ഇതിനോടകം സാരമായി ഈ വൈദ്യുതി പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും നിലവിൽ ഉത്തരേന്ത്യയിലെ പല മേഖലകളിലും ഏകദേശം 14 മണിക്കൂറോളം ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതോടൊപ്പം സംസ്ഥാനങ്ങളൊക്കെ തന്നെ പവർ കട്ട് ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ഉത്തർപ്രദേശ് പഞ്ചാബ് രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പവർ കട്ട് ഏർപ്പെടുത്തിയിട്ടുമുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ഉത്സവ സീസൺ കൂടി തുടങ്ങുന്നതിനാൽ ഒരു വൈദ്യുതി ഉപയോഗം വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ ആ ഈ പ്രതിസന്ധി ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ വലിയ തോതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു പവർ കട്ട് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നിയന്ത്രണത്തിലേക്ക് കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്ക് കടക്കേണ്ടി വരും ജീന